ലിസ ജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു നേരത്തെ ഉപയോഗത്തിന് ശേഷം കേടായി പോകുന്ന നാലഞ്ച് സാധനങ്ങൾ എങ്ങനെയാണ് ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, കറിവേപ്പില. നമ്മൾ നാട്ടിലായാലും വിദേശത്തായാലും ചില സമയങ്ങളിൽ കറിവേപ്പിലയുടെ ലഭ്യത തന്നെ ഇല്ലാതെ വരാം. എന്നാൽ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ദീർഘനാൾ കേടാകാതെ കറിവേപ്പിലയുടെ മണം ഒട്ടും കുറയാതെ കള ഒട്ടും പോകാതെ സൂക്ഷിക്കാൻ പറ്റും. അതിനുവേണ്ടി കറിവേപ്പില വൃത്തിയായി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഒരു വൃത്തിയുള്ള തുണിയുടെ മുകളിൽ നിരത്തി അഞ്ചാറ് ദിവസം റൂം ടെമ്പറേച്ചറിൽ ഉണങ്ങിയെടുക്കണം. പിന്നീട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം തണ്ടിൽ നിന്നും ഇലകൾ വേർപെടുത്തി ഒരു ടിന്നിൽ ദീർഘകാലം സൂക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ മണത്തിനോ നിറത്തിനോ വലിയ വ്യത്യാസമൊന്നും വരികയില്ല. ഉണങ്ങിയ ഇലകൾ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്തിരുന്നാൽ മാത്രം മതിയാവും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അടുത്തത് വെള്ളരിക്കയും കുമ്പളങ്ങയും. സാധാരണ നമ്മൾ ഇവ രണ്ടും ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് വെറുതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അവ ചീഞ്ഞു പോകും. അങ്ങനെ നാശമായി പോകാതിരിക്കാൻ ബാക്കി വരുന്നവ കഴുകി അവയലിൻ്റെയും സാമ്പാറിൻ്റെയും സസ്യ കഷ്ണങ്ങളാക്കി പ്രത്യേകം പ്രത്യേകം സിപ്ലോ കവറിലോ പ്ലാസ്റ്റിക് ഡബ്ബയിലോ ഇട്ട് ഫ്രീസറിൽ സൂക്ഷിക്കണം. സിപ്ലോ കവർ ആകുമ്പോൾ നമുക്ക് സ്ഥലം കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സിപ്ലോ കവറിലാണ് ഫ്രീസറിൽ വെക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ വേണ്ടത്ര എടുത്ത് ഉപയോഗിക്കാം. ഇത് കേടായി പോയില്ല എന്ന് മാത്രമല്ല നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അടുത്തത് മുരിങ്ങയ്ക്കാണ്. സാധാരണയായി നമ്മുടെ വീടുകളിൽ മുരിങ്ങയുണ്ടെങ്കിൽ അതിൻ്റെ സീസൺ ആകുമ്പോൾ ധാരാളമായി കായ്കൾ ഉണ്ടാകും. കൈ കായ്കളെല്ലാം കൂടെ നമുക്ക് ഉപയോഗിച്ച് തീർക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അധികം വരുന്ന മുരിങ്ങയ്ക്ക വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിലെ ജലത്തിൻ്റെ അംശം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുണി കൊണ്ടോ തുടച്ചതിന് ശേഷം ഒരു നല്ല ടിഷ്യൂ പേപ്പറിനകത്തോട്ട് കവർ ചെയ്ത് സിപ്ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. ദീർഘകാലം ഇത് നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് തേങ്ങാപ്പീര്. വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് തേങ്ങയുടെ ക്ഷാമത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ 10 തേങ്ങ തിരുമ്മി നല്ല വെയിൽ കൊണ്ടുണങ്ങുമ്പോൾ അതിലെ ജലാംശമൊക്കെ പൂർണ്ണമായി മാറിക്കഴിയുമ്പോൾ ഒരു സിപ്ലോ കവറിനകത്തോ ഒന്നോ രണ്ടോ സിപ്ലോ കവറിനകത്ത് ആക്കി നമുക്കിവിടെ കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ കാലം ഫ്രീസറിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യം വരുമ്പോൾ കുറച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി അല്പം വെള്ളം നനച്ചു കൊടുത്തു കഴിയുമ്പോൾ പച്ചത്തേങ്ങ പോലെ നമുക്കിത് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.